ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ചിക്കനെ കൊണ്ട് പുലാവ് ഉണ്ടാക്കി നോക്കിയാലോ. അതിനുവേണ്ടി ഞാനിവിടെ ഒരു നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കുന്ന തട്ടടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഒരു 3 സ്പൂണോളം 6 kg, അതേപോലെ തന്നെ ഒരു 3 സ്പൂണോളം പച്ച വെളിച്ചെണ്ണയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ഏലക്ക, അതേപോലെ തന്നെ 2 പട്ട, ജാതിപത്രി, ഒരു കഷ്ണം ജാതിക്ക, 2 കറാമ്പു, അതേപോലെ തന്നെ 1 തക്കോളം. ഇനി ഇതിലേക്ക് പട്ടയുടെ ഇലയുണ്ടെങ്കിൽ അതൊന്ന് മുറിച്ചിട്ട് കൊടുക്കുക. ഇനി ഞാനിവിടെ 2 ഇടത്തരം സവാള നന്നായി നൈസായി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 2-3 സ്പൂണോളം ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. ചിക്കനും കൂടി പിടിക്കാനുള്ള ഉപ്പ് ഇതിൽ ആദ്യമേ ചേർത്ത് കൊടുക്കണം. 1/2 ടീസ്പൂൺ ജീരകം കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഉള്ളി മൊരിഞ്ഞ് ഇതേപോലെ നന്ന ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/2 കിലോ ചിക്കൻ ഞാൻ എടുത്തിട്ടുണ്ട്, അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് 1/2 സ്പൂണോളം കസൂരി മേത്തി ആഡ് ചെയ്ത് കൊടുക്കുക. അതില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ഓപ്ഷണലാണ്. പിന്നെ 1/2 സ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച് നമുക്കിതൊന്ന് 10 മിനിറ്റോളം അടച്ചൊന്ന് വേവിച്ചെടുക്കാം. നമ്മുടെ ചിക്കൻ ഇവിടെ പകുതി വേവായി നല്ല കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 പൊട്ടാറ്റോ ഇടത്തരം പൊട്ടാറ്റോ ഇതേപോലെ കട്ട് ചെയ്തിട്ട് നമുക്കതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി എന്നിവ നന്നായി ചതച്ചതാണ്, അതും കൂടി 3 സ്പൂണോളം ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ പച്ചമുളക് കൂടുതലെടുക്കാം. നമുക്കിത് നന്നായി യോജിപ്പിച്ച് 1-5 മിനിറ്റ് ഒന്നും കൂടി വേവാനായിട്ട് നമുക്കിതൊന്ന് അടച്ചു വെക്കാം. ഞാനിവിടെ 1 ലെമൺ എടുത്തിട്ടുണ്ട്, നമുക്ക് അതിൻ്റെ ജ്യൂസും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നല്ല മസാലയൊക്കെ വെന്ത് നല്ല ഒരു ഫ്ലേവർ വരുന്നുണ്ട്. എൻ്റെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ പ്ലീസ് ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള മല്ലിയിലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ മസാല ഇവിടെ അടിപൊളിയായി റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചോറും കൂടി വേവാനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 2.5 ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത്. 1 ഗ്ലാസ്സിന് 1.5 ഗ്ലാസ് എന്ന കണക്കിലാണ് വെള്ളം നിങ്ങൾ എടുക്കേണ്ടത്. ഇനി നമുക്കിതിലേക്ക് വെള്ളം, നല്ല ചൂട് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ചോറ്റിന് ആവശ്യമായ ഉപ്പും കൂടി ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കണം. നേരത്തെ നമ്മൾ മസാലക്ക് ആവശ്യമായ ഉപ്പാണ് ആഡ് ചെയ്ത് കൊടുത്തത്. അപ്പോൾ ചോറ്റിനും കൂടി ആവശ്യമായ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് അരി ആഡ് ചെയ്ത് കൊടുക്കാം.
ഇത് നന്നായി ഇളക്കി യോജിപ്പിച്ച് ഒരു 10 മിനിറ്റ് അടച്ചു വെക്കാം. ओके पगुति वेवाईट इन नमुकिदे कुछ गरम मसाल पड़ी कुरमुक पड़ी कूड़ी एड्ड ओके चेत नाइट मिक्सा वीर मिनट कूड़ी नमुक अटच ना चोड़े रेडी आई वो ओके नम्बर चिकन पुलाव इवे रेडी आई वन एल ट्रई चेद ना वेमें वैटी वेंद ना कणक् पाक वेंद वन एल ट्रई चेद तीर्च इष्टपड़ू.